يا عامرا لخراب الدار مجتهدا بالله هل لخراب الدار عمران ويا حريصا على الأموال تجمعها أقصر فإن سرور المال أحزان നശിച്ചുകൊള്ളുന്ന നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീടിന് വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നവനെ നീ എന്തിനാണ് വെറുതെ തളരുന്നത്? നമ്മുടെ വാപ്പന്മാര് വെച്ച വീടുകള് മക്കള് പറയുന്നത് മോഡലില്ല, പൊളിക്ക, പൊളിച്ചിട്ട് പുതിയത് കെട്ടുക എന്ന് പറയും അല്ലേ. അപ്പൊ നിങ്ങൾ പുതിയത് കെട്ടിപ്പോ വാപ്പുണ്ടാക്കി വല്യാപ്പുണ്ടാക്കിയ വീട് പേരക്കുട്ടി പൊളിക്കും, നിങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങളെ പേരക്കുട്ടി പൊളിക്കും. വാപ്പാക്ക് ഒരു മോഡലൊന്നും അറിയില്ലായിരുന്നു എന്ന് അവര് പറയാം. ഇതിന് സേഫ്റ്റി ഇല്ല എന്ന് പറയും. അത് അടുത്ത തലമുറ പൊളിക്കും. ഈ ഉണ്ടാക്കുക പൊളിക്ക, ഉണ്ടാക്കുക പൊളിക്ക, ഈ ഒരു ചടങ്ങ് ഖിയാമത്ത് നാൾ വരെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണത്. ഹല്ലി ഖറാബി ദാരി ഉംറാനു, അതിനുവേണ്ടി ഒരുപാട് സമയം വീടിന് വേണ്ടി, വീട് പണിക്ക് വേണ്ടി ഒരു കൊല്ലൊക്കെ ലീവ് എടുത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ബാംഗ്ലൂർ പോവുക, ഒരു മാസം ബാംഗ്ലൂർ തങ്ങുക, ഒരു മാസം ചൈനയിൽ പോവുക, ഒരു മാസം ഇന്തോനേഷ്യയിൽ, ഒരു മാസം തുർക്കിയിൽ, പിന്നെ ഒരു ഒന്നൊന്നര മാസം രാജസ്ഥാനിൽ നിൽക്കും. ചിലപ്പോൾ കല്ലൊക്കെ ഒന്ന് ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലോറിങ്ങിന്, പിന്നെ സ്വിച്ചിനും അതിനും ഇതിനൊക്കെ ആയിട്ട് വേറെ കുറെ. എന്തിപ്പോ ഇതൊക്കെ ചെലവഴിച്ച സമയം എന്തിനായിരുന്നു? വീട് അതന്നെ. എന്നിട്ടോ എത്ര കാലം നിൽക്കും അറിയില്ല, എത്ര കാലം നിന്നു, എത്ര സമയം ചെലവഴിച്ചു, ഇതിന്റെ പേര് എത്ര ടെൻഷൻ അടിച്ചു. നീ അള്ളാഹുവിന് ഒരു നന്ദി പറയാ, നിനക്ക് സമയം കിട്ടിയില്ല, എന്ത്, എനിക്ക് വീടായിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ഞാൻ അള്ളാഹുവിനോട് ശുക്ർ പറയാ? വീടായി കിട്ടണവരെ നീ അള്ളാഹുക്ക് നന്ദി പറഞ്ഞിട്ടില്ല. വീടായി, രണ്ടു മാസം കൊണ്ട് നീ മരിക്കുകയും ചെയ്തു. ജീവിതത്തിൽ ശുക്ർ പറയാൻ നിനക്ക് നേരം കിട്ടിയില്ല. അൻസൽ മഹ്റൂം ഫമനിൽ മഹ്റൂം, ഏറ്റവും വലിയ ഹതഭാഗ്യന്മാരല്ലേ നമ്മള്. നമ്മൾ വിചാരിക്കുന്നു അതായിരുന്നു വലിയ നിഅമത്ത് എന്ന്. അല്ല, നിന്റെ ശ്വാസവും നിനക്ക് ദിക്ര ചൊല്ലാനുണ്ടായിരുന്ന നാവും, ഇതിൻ്റെ ഒന്നും നമ്മൾ ഒരിക്കലും അള്ളാഹുവിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. വീടൊക്കെ പണി പൂർത്തിയായപ്പോഴാണ് ഡോക്ടർ പറയുന്നത് ഒരു മുഴ കാണുന്നുണ്ട്, നമുക്കൊന്ന് ഡയഗ്നോസ് ചെയ്യണം, നമുക്കൊന്ന് ബോംബെയിലേക്ക് വിടാം ഒരു ടെസ്റ്റിന്. കഴിഞ്ഞില്ലേ നമ്മുടെ ജീവിതം? കഴിഞ്ഞോ? അവിടെ അവസാനിച്ചില്ലേ? പിന്നെ വീടിന്റെ പെയിന്റ് നിനക്ക് കാണണോ? വേണ്ട. വീടിന്റെ ഫ്ലോറിലേക്ക് നോക്കി ചിരിക്കുന്നുണ്ടോ? ക്യാൻസറാണ് ഉള്ളിൽ കിടക്കുന്നത് എന്ന് ഡോക്ടർ പറയുന്നതിൻ്റെ മുമ്പേ നമ്മുടെ ജീവിതം അവസാനിച്ചു. സംശയം പറഞ്ഞാൽ മതി, ചെറിയൊരു ഗ്രോത്ത് കാണുന്നുണ്ട്. ഐ ഡൗട്ട്സ്. പേടിക്കൊന്നും വേണ്ട, നമുക്ക് ടെസ്റ്റ് വരട്ടെ. പേടിച്ചു, ഇനി പറയണ്ട, പേടിക്കണ്ടെന്ന് പറഞ്ഞാൽ പേടിച്ചു. ഇതിനു വേണ്ടിയാണ് നമ്മൾ സമയം ചെലവഴിച്ചത്. എനിക്ക് വീടില്ല, വീടില്ല, വീടില്ല എന്ന് പറഞ്ഞു നടന്ന് അള്ളാഹുവിനോട് ശുക്റൻ ലക യാ റബ്, നിനക്ക് ശുക്ർ ചെയ്യാനും നിന്റെ മുമ്പിൽ വണങ്ങാനും സുജൂദിൽ കിടക്കാൻ, എന്റെ ഊരയും കാലും മുട്ടും വിരലുകളും മടങ്ങാൻ, എന്റെ ശരീരം ഫ്ലെക്സിബിൾ ആക്കി തന്ന റബ്ബേ, എനിക്ക് സുജൂദ് ചെയ്യാൻ അവസരം തന്നില്ലേ പടച്ചവനെ. ثم يدعون الى السجود وهم لا يستطيعون. ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ ജലാലിയത്ത് കാണുമ്പോ ഒരുപാട് ആളുകൾ സുജൂദിൽ വീഴും. അപ്പൊ ചില ആളുകൾക്ക് സുജൂദിൽ വീഴാൻ തോന്നും, സാധിക്കില്ല. എന്തേ, ദുന്യാവിൽ അവർ അള്ളാഹുവിന് വേണ്ടി ഇന്റൻഷനലി തൃപ്തിയോടുകൂടെ റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്തിട്ടില്ല, അവർക്ക് കഴിയില്ല. നമ്മൾ എത്ര അള്ളാഹുവിന് ശുക്ർ ചെയ്യേണ്ടവരാ? ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? അയൽപ്പക്കത്തെ വീട്ടുകാരനെ നോക്കിയിട്ടാണ് നമ്മൾ അള്ളാഹുക്ക് ശുക്ർ ചെയ്യുക. അവന്റെ എത്ര വലുതൊന്നും അല്ലല്ലോ എന്റെ വീട് എന്നാ പിന്നെ അതിന് വലിയ അൽഹംദില്ലെന്ന് പറയാനായിട്ടില്ല. എപ്പോഴത് പറയാ? നിങ്ങൾ എപ്പൊ പറയും അള്ളാഹുവിന് ശുക്ർ? വഖലീലും മിൻ ഇബാദിയ ശകൂർ. നമ്മൾ എന്തിനാ കാത്തിരിക്കണത്? ഇന്നിന്ന കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ ഞാൻ സന്തോഷിക്കൂ, അപ്പോഴേ എനിക്ക് ശുക്ർ ചെയ്യാൻ കഴിയൂ. എന്റെ കുട്ടിന്റെ കല്യാണം കഴിയട്ടെ, കുട്ടിപ്പോ ജനിച്ചിട്ടേ ഉള്ളൂ. വഖലീലും മിൻ ഇബാദിയ ശകൂർ. ഓരോ സെക്കൻഡും അള്ളാഹുവിന്റെ റഹ്മത്താണ്. നിങ്ങളുടെ ശ്വാസം മൂക്കിലൂടെ കയറുന്ന ഈ വായു അതിനെ നമ്മുടെ ലങ്സുകൾ ഫിൽറ്റർ ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് പുറത്തുവിടുകയാണ്. നിങ്ങൾ പോലും അറിയുന്നുണ്ടോ നിങ്ങൾ ശ്വസിക്കുന്നത്? കൊറോണ വന്ന് വെന്റിലേറ്ററിൽ കിടന്ന് ലക്ഷങ്ങൾ ഹോസ്പിറ്റലുകളിൽ കെട്ടിവെച്ച രോഗികൾക്ക് ചിലപ്പോൾ ഓർമ്മ വരും എത്രയാണ് ഈ ശ്വാസത്തിന്റെ വിലയെന്ന്. നമ്മൾ ആരെങ്കിലും അതിന്റെ വില അറിഞ്ഞിട്ടുണ്ടോ ഇതുവരെ? അല്ലാഹുവേ, എനിക്ക് ശ്വസിക്കാൻ കഴിവ് നൽകി.
എപ്പോഴെങ്കിലും നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ശുക്ർ പറഞ്ഞിട്ടുണ്ടോ? ശ്വസിച്ചതിന് നന്ദി. ഭക്ഷണം കഴിക്കുക, നമ്മൾ ആലോചിക്കുക, നമ്മൾ ആഗ്രഹിച്ച പല ഭക്ഷണങ്ങളുണ്ട്, അതൊന്നും എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എപ്പോഴും ഒരു പച്ചക്കറിയും ചോറിനെ തിന്നുന്നുള്ളൂ, എനിക്കൊന്നും മന്തിയും അതൊന്നും തിന്നാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് ഗൾഫിലേക്ക് പോകാൻ പറ്റിയില്ലല്ലോ, ഞാൻ ഫ്ലൈറ്റ് എന്താ കണ്ടിട്ടില്ലല്ലോ, ഞാൻ ഹറമിൽ എത്തിയിട്ടില്ലല്ലോ, എനിക്ക് അവിടെ ഇവിടെ പോകാൻ പറ്റിയില്ലല്ലോ. കാം ഡൗൺ, ശാന്തനായിരിക്കേ. ഇല്ലാത്തത് ഒരുപാട് പറയാനുണ്ടല്ലേ. ഉഷ്കുരിൽ ഹാദർ, നിന്റെ കയ്യിലുള്ളതിന് നന്ദി പറയ. ഇല്ലാത്ത മഫ്ഖൂദിന് വേണ്ടി നീ പരാതി പറയല്ല. എന്നിട്ട് നമ്മൾ പറയാം, നമ്മളെ കള്ളാന്റെ അടിമകളാണ്, മുത്തനബിന്റെ ഉമ്മത്തികളാണ്. നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇത് എളുപ്പമാണെന്ന്. അലാ ഇന്ന സിലഅത്തല്ലാഹി ഗാലിയ, അറിയണേ അല്ലാഹുവിന്റെ സ്വർഗത്തിന് വലിയ വിലയുണ്ട്. നിങ്ങളുടെ നാട്ടിലെ 10 സെന്റ് വിലയുടെ ഭൂമിയുടെ വിലയല്ല അല്ലാഹുവിന്റെ സ്വർഗത്തിന്. നെല്ലിക്കുന്നിൽ ഇപ്പൊ ഒരു സെന്റ് ഭൂമിക്ക് ഒരു പക്ഷേ 20, 30, 40 ഒക്കെ ലക്ഷം വില ഉണ്ടാവും. ചിലപ്പോ കാസർഗോഡൊക്കെ ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ കോടിയായിട്ടുണ്ടാവും. അള്ളാഹുവിന്റെ ഭൂമിക്ക് സ്വർഗത്തിന് നമ്മൾ എത്രയാ വിലട്ടത്? നമ്മൾ പോകാൻ റെഡിയെ നിൽക്കുക. അള്ളാഹുന്റെ സ്വർഗത്ത് കഴിഞ്ഞൊക്കെ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ആ സ്വർഗത്തിന്റെ വില നമ്മൾ കൊടുത്തിട്ടുണ്ടോ? അല്ലാ, അറിയണമേ അള്ളാഹുവിന്റെ ചരക്കിന് നല്ല വിലയുണ്ട്. അല്ലാ ഇന്ന സിലഅത്തല്ലാഹി ഹിയൽ ജന്ന, അള്ളാഹുവിന്റെ ചരക്കെന്ന് പറയുന്നത് സ്വർഗമാണ്. 10 സെന്റ് ഭൂമി നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ മരിക്കണവരെ അധ്വാനിക്കണം. ദുന്യാവിൽ അല്ലാഹുവിന്റെ മഹലായ ഫളൽ കൊണ്ട് റഹ്മത്ത് കൊണ്ട് മൻ ബനാ ലില്ലാഹി മസ്ജിദൻ വലൗ കമ ഫഹസ് ഖത ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവിന്റെ ഔദാര്യമാണത്. അള്ളാഹുക്ക് വേണ്ടി ഒരു പള്ളി എടുത്തു കൊടുത്താൽ നിങ്ങൾക്ക് സമ്പത്തുണ്ടോ? ദുന്യാവിൽ ഒരു വീടായിട്ടുണ്ടോ? അള്ളാഹുവിന് വേണ്ടി ഒരു വീട് പണിയേ. ഒരു മാടപ്രാവിന് എന്ന് കവി പറയുന്ന പോലെ ഒരു കൊച്ചു പ്രാവിനിരിക്കാൻ പറ്റുന്ന പള്ളി എന്ന് ഒരു മെഹ്റാബിന്റെ അത്രയും വലുപ്പുണ്ടാവില്ല. പ്രാവിനിരിക്കാൻ മെഹ്റാബ് ഒരു മിമ്പറിന് അത്രയും വലുപ്പമില്ലാത്ത പള്ളി അത് മതി. അതേ നിങ്ങളെ കൊണ്ട് കഴിയൂ എങ്കിൽ അത് മതി. അല്ലാഹ് നിങ്ങൾക്ക് സ്വർഗത്തിൽ കൊട്ടാരം തരും. മൻ ഖറഅ സൂറത്തുൽ ഇഖ്ലാസ് 11 മറ بعد كل صلاه فرض നിസ്കാരം കഴിയുമ്പോൾ 11 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയാൽ അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു വീട് പണി തരും. ഏയ് വേണ്ട വേണ്ട, നമുക്കതൊന്നും വേണ്ട, ആവശ്യമില്ല ആവശ്യമില്ല, ഞാൻ ദുബായ് പോയിണ്ടായിക്കോളാം. എന്നാൽ ഈ 11 ഖുൽ അല്ലാഹു എന്നെ കൊണ്ടുവന്നാൻ പറ്റൂല. നമ്മൾ ഓതുന്നുണ്ടോ? എവിടെയെങ്കിലും ചെന്നാലേ, ഏതെങ്കിലും സ്ഥലങ്ങളിൽ ചെന്നാൽ ഇങ്ങനെ വെറുതെ വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നൊരു മനുഷ്യനെ പറ്റി കേട്ടാൽ ആ നാട് മൊത്തം ബ്ലോക്കാണ്, അടുക്കാൻ പറ്റൂല. അല്ലാഹു പറയാ 11 ഖുൽ ഹുവല്ലാഹു അഹദ് ഞാൻ ഉണ്ടാക്കി തരാം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദൻ നുക്സിറു യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങൾ ഇനി ഒരുപാട് ഖുൽ ഹുവല്ലാഹു ഓതാൻ പോവാണ്. 11 ഖുൽ ഹുവല്ലാഹു അഹദ് ഒരു ഫർള് നിസ്കാരത്തിന് ശേഷം ഓതിയാൽ പരലോകത്ത് മുതലാളിയാകുമെങ്കിൽ ഞങ്ങൾ ഓതാണ് നബിയേ. ഒരുപാട് കൊട്ടാരം അല്ലാഹ് തരേണ്ടി വരും. ഓതിക്കൊഴുമറേ, അല്ലാഹു അസിയതു അക്സറു, അല്ലാഹുവിന് ഒരുപാട് തരാൻ കഴിയും. അള്ളാഹ്ക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ചോദിച്ചു ഓതാതിരിക്കണ്ട, നിങ്ങൾ ഓതിക്കോ, അല്ലാഹ് കോടിക്കണക്കിന് കൊട്ടാരം നിങ്ങൾക്ക് തന്നേക്കാം. അള്ളാഹ്ക്കും തരാൻ കഴിയും, ഓതിക്കോളൂ. അതുകൊണ്ട് ഓതാതിരിക്കണ്ട. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ولا حول ولا قوة إلا بالله العلي العظيم غرس من غراس الجنة സ്വർഗ്ഗത്തിൽ ഒരു ചെടിയാണ് നിങ്ങൾ നട്ടുവെക്കുന്നത് ആ ദിക്ര ചൊല്ലുമ്പോൾ. ഒരു ഉണങ്ങിയ പറമ്പ് വാങ്ങിട്ട് വല്ല കാര്യമുണ്ടോ? അവിടെ തെങ്ങെങ്കിലും വേണ്ടേ? ഒരു മരം വേണ്ടേ? നിങ്ങളുടെ സ്വർഗത്തിൽ നട്ടുപിടിപ്പിക്കാനുള്ള മരങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് ചൊല്ലുന്ന ദിക്റുകളാണ് ഇത്. പുണ്യനബി പറയുമ്പോ നമുക്ക് ചൊല്ലാൻ നേരല്ല. സുബ്ഹാന ജല്ല ജലാലുഹു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മരണത്തിൻ്റെ മുമ്പ് നമ്മുടെ ഹൃദയങ്ങൾക്കൊരു കാഴ്ച തന്നാൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ഖൽബിനൊരു കണ്ണ്, ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ്സുദൂർ. ഇറ്റ്സ് നോട്ട് യുവർ ഐസ് ദാറ്റ് ആർ ബ്ലൈൻഡഡ് ബട്ട് യുവർ ഹാർട്ട്സ് ദാറ്റ് ആർ ബ്ലൈൻഡഡ്. നിങ്ങളുടെ കണ്ണുകൾക്കല്ല കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നത്, നിങ്ങളുടെ ഹൃദയങ്ങൾക്കാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. കണ്ണ് കാണാത്ത അന്ധന്മാർ അല്ലാഹുവിന്റെ മഅരിഫത്ത് കാണുന്നവരാണ്. അവർക്ക് അല്ലാഹുവിനെ പേടിയുണ്ട്. രണ്ട് കണ്ണുണ്ടായിട്ട് നമുക്ക് കാണാൻ പറ്റണില്ല, കേൾക്കാൻ പറ്റുന്നില്ല, കേട്ടിട്ടും കണ്ടിട്ടും ബോധിക്കുന്നു പോലുമില്ല.